പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല, ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ചൂട് പിടിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നല്ലതിന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം, നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ട തിരിച്ചറിയാനൊക്കെ പറ്റും. നമ്മളെ ക്രൂശിക്കാനായിട്ട് നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല, എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാഞ്ജണി, അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാം. ഞാനൊരു വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു കുറച്ച് ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയതല്ല ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കണം. ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും, പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 33 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ. ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ, അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 1.5 മാസമാണ് ഞാൻ അഗ്രസ്റ്റ് എടുത്തിരിക്കുന്നത്. അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ടച്ച് വുഡ്, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ വിളിച്ച് വയലാർ മാധ്യ കുട്ടിസാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു. പിന്നെ ഇതിനടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല. അത്രയേറെ വർക്കുകളും ഫംഗ്ഷൻസും ഷോസും ഒക്കെ ഇട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഇത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല. സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ സീരിയലിലേക്ക് വന്നു. നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ, നല്ല യോദ്ധ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളയം, യോദ്ധ, എന്താണ് മഹാനഗരം, മമ്മൂക്ക, ഇടപെടാനുള്ള, അങ്ങനെ കുറേ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റും. അതിന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം? എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ല ആഗ്രഹീട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസാണ്. നിങ്ങളൊപ്പം കുറേ പേരുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ 99.9% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ മതി എനിക്ക്, എന്നെ അറിയുന്നവർ മതി. ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല. എൻ്റെ കുടുംബം എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സർക്കിൾ, എൻ്റെ കുടുംബം, എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട്. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് മതി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്ത് അർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അവർക്ക് എന്ത് തെളിവിന്റെ പേരിൽ എന്ത് അർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിവിനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച നടി മീനു മുനീറിനെതിരെ കേസ് കൊടുക്കുമെന്ന് നടി ബീന ആന്റണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ബീന ആന്റണിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ബീനയുടെ ഭർത്താവ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജിന്റെ വീഡിയോക്കെതിരെ രംഗത്തെത്തിയപ്പോഴാണ് മീനു ബീനയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയത്. ഭാര്യ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ള സ്ത്രീകളെ പറയാൻ നടക്കുകയാണ് ഇവൻ എന്നായിരുന്നു മീനു മുനീർ പറഞ്ഞത്. മനോജിന്റെ ഭാര്യയുടെ പല കഥകളും തനിക്ക് അറിയാമെന്നും വേണമെങ്കിൽ വീഡിയോ പങ്കുവെക്കാമെന്നും മീനു പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ബീന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.